നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് കുറച്ച് ഷ്രിംസിനെ വളർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് വേറെ ഒന്ന് രണ്ട് മീനുകൾ നമ്മൾ ചുമ്മാ ഇട്ടിരുന്നതാണ്. അപ്പോൾ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എടുക്കണം. അപ്പം ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പം അതൊന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഫുള്ള് മണലൊക്കെ ഇട്ട് ഒരു ഭയങ്കര അലമ്പായിട്ടിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് കുറച്ച് മീനുണ്ട്, അതിനെ ഒന്ന് പിടിച്ച് മാറ്റാം. ഒന്നുള്ളത് ജുവൽ ഫിഷ് ആണ്, നമ്മുടെ സിക്ലിഡ് വെറൈറ്റി. ഞാൻ പണ്ട് മേടിച്ചിട്ടിരുന്നതാണ്. അപ്പം അതിൽ പെയർ ഡെഡായി പോയപ്പോഴത്തേക്ക് ഞാൻ വെറുതെ കൊണ്ടിട്ട് ഇട്ടിരുന്ന, അത്യാവശ്യം നല്ല സൈസും കളറും ഒക്കെ ഉണ്ട്. അപ്പം അതിനെ എടുത്ത് ഒന്ന് മാറ്റണം. പിന്നെ ഏതോ ഒരു നാടൻ മീനുണ്ട്, അതിനെയും കൂടെ ഒന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ആകെ. അപ്പം അപ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു പണി കിട്ടിയത്. ഈ അക്വേറിയത്തിൻ്റെ ബേസ് പൊട്ടിയതായിരുന്നു. ഇത് മണലൊക്കെ ഇട്ട് വെച്ചിരുന്നതുകൊണ്ട് എനിക്ക് ഒന്നും കുഴപ്പമില്ലാതിരുന്നതാണ്. പക്ഷേ അത് ഫുള്ള് അടിവശം പൊട്ടി. ഇനിയിപ്പോൾ അതെന്തായാലും ഒട്ടിച്ചെടുത്തിട്ട് ബാക്കി നമ്മുടെ പണി നടക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നേരെ എടുത്ത് മാറ്റി ഇനിയിപ്പം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കണം. കാരണം നനവ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഗം ഒട്ടത്തില്ല. അപ്പം ഈ ഏരിയ കൂടാണ് പൊട്ടൽ വീണേക്കുന്നത്. അപ്പം ഇത്ര ഏരിയ നമുക്കൊന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഒട്ടിച്ചെടുക്കണം. അതിനു മുമ്പേ നമുക്ക് ആദ്യം നമ്മുടെ തോക്കെടുത്തുകൊണ്ട് വരാം, എന്നാലേ നമ്മുടെ പണി മൊത്തത്തിൽ നടക്കത്തുള്ളൂ. തോക്കും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഈ ഏരിയയിൽ ഫസ്റ്റ് നമുക്ക് ഒട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തൂടെ ഒരു ലെയർ ഒട്ടിച്ചാൽ മാത്രമേ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പം ഗ്ലാസ് നമുക്ക് മാറാം. എന്തായാലും ഇപ്പോൾ ഉടനെ നടക്കത്തില്ല, അതുകൊണ്ടാണ് പിന്നെ അങ്ങ് ഒട്ടിച്ച് വെച്ചേക്കാന്ന് വെച്ചു. അപ്പം നമ്മുടെ ഒട്ടിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമുക്ക് അക്വേറിയം ഇരുന്നിടത്തോട്ട് തന്നെ മാറ്റി നേരെ നമ്മൾ മണലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഷ്രിമ്പിനെ വളർത്തുന്നതായത് കൊണ്ട് തന്നെ മണൽ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ മണലൊക്കെ സെറ്റ് ചെയ്തു. ഇനിയിപ്പം അവരുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ഓട് അതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതെല്ലാം നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ടെമ്പറേച്ചർ നല്ലപോലെ കുറവ് വേണം ഷ്രിമ്പുകൾക്ക്. അപ്പം അതിന് ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇതുപോലത്തെ ഓടും ഇഷ്ടിക പോലത്തെ സംഭവങ്ങളൊക്കെ. അപ്പം അത് നമ്മൾ നല്ലപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊരു ഹൈഡിങ് സ്പോട്ടായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്തോളും. അപ്പം ഇനിയിപ്പം നമുക്ക് വെള്ളം നിറച്ച് കൊടുക്കാം. എന്നതേം പോലെ തന്നെ വെള്ളം ഫുള്ള് കലങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഷ്രിമ്പിനെ ഇടാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ ഒന്ന് കലക്കലെല്ലാം ഒന്ന് മാറി നല്ലപോലെ ഒന്ന് ക്ലിയർ ആയാലേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം അതൊന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ഇതിനകത്ത് പ്ലാന്റ്സ് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇതിനകത്തുള്ളവരെയാണ് നമ്മൾ നേരെ താഴോട്ട് മാറ്റാൻ പോകുന്നത്. ഇതിൽ നിന്ന് കുറച്ച് ബ്രൂഡ് സ്റ്റോക്ക് സെറ്റ് ചെയ്യണം. രണ്ട് കളറുണ്ട്, അതിൽ രണ്ട് ടൈപ്പ് രണ്ട് സൈഡിൽ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അകത്തും കുറച്ച് പ്ലാന്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം പ്ലാന്റും ഒക്കെ ഇവർക്ക് കുറച്ചുകൂടെ അത്യാവശ്യമാണ് നമുക്ക് ഈ ഷ്രിമ്പുകൾക്ക്. ഇനി നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം.